കത്ത് നീ സീതാ മഹാലക്ഷ്മിയെ ഏൽപ്പിക്കണം. ഈ കത്തിൽ എന്താണെന്ന് അറിയാൻ അവർ വർഷങ്ങളായി കാത്തിരിക്കുകയാണ്. എനിക്ക് വേണ്ടി നീ ഇത് തീർച്ചയായും ചെയ്യണം. ലെഫ്റ്റനന്റ് റാം, ഹീറോ ഓഫ് ദി ബറ്റാലിയൻ. നിങ്ങൾക്ക് സ്വന്തം വീട്ടുകാരോട് എന്തിനും പറയാനുണ്ടാവില്ല. എനിക്ക് അങ്ങനെ ആരും ഇല്ല മാഡം. I don't have anyone outside of these barracks. What? I'm a lone soldier. ഒറ്റയാൾ പട്ടാളം. റാം, കമ്മിങ്. ഡിയർ റാം, നിങ്ങൾക്ക് ആരുമില്ല എന്ന് പറയുന്നത് കേട്ടു. നന്നായി കള്ളം പറയാൻ പഠിച്ചല്ലേ. താലി കിട്ടിയ ഒരു ഭാര്യ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം മറന്നതോ? അതോ സീതാ മഹാലക്ഷ്മി. ഡിയർ റാം, എന്താ സുഖമല്ലേ? കാണാത്തോണ്ടുള്ള സങ്കടം എനിക്കാണല്ലോ. അത് പോട്ടെ, ഈ കത്തെഴുതുമ്പോ മുറിയിൽ നല്ല തണുപ്പായിരുന്നു. നിന്നെ ഓർത്തെഴുതുന്നത് കൊണ്ടായിരിക്കും. നീ എപ്പോഴാ വരുന്നത്? നിന്നെ ഓർത്തുകൊണ്ട് സീതാ മഹാലക്ഷ്മി. എന്റെ റാമന്, അതെ ഒരു കാര്യം അറിയോ? ഞാൻ മാത്രമല്ല, നമ്മുടെ പൂന്തോട്ടവും റാമനോട് പിണങ്ങിയിരിക്കുക. നിങ്ങൾ പോയ ശേഷം ഒരു പൂ പോലും പൂത്തിട്ടില്ല. പൂണ്ടെങ്കിലല്ലേ പൂമ്പാറ്റകൾ വരും. സങ്കടമാവുന്നു. വരുമ്പോ ഒരുപാട് പൂമ്പാറ്റകളെ കൊണ്ടുവരോ. എന്ന് സ്വന്തം സീതാ മഹാലക്ഷ്മി. ഡിയർ റാം, ഇന്നലെ നമ്മുടെ അടുത്ത വീട്ടിലെ മാമി ചോദിക്കുക നമ്മൾ ആദ്യം എങ്ങനെ കണ്ടുമുട്ടിയെന്ന്. അതിന് ഞാൻ പറഞ്ഞു കുരുക്ഷേത്രത്തിൽ രാവണ സംഹാരം, ആ യുദ്ധഭൂമിയിൽ സീതാ സ്വയംവരം എന്ന്. അതിന്റെ അർത്ഥം രാമനല്ലാതെ മറ്റാർക്കും മനസ്സിലാവില്ല. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, ആരാണ് ഞാൻ? ഇത് നീ വായിക്കുമ്പോഴേക്ക്